മനുഷ്യർ അപകടാവസ്ഥ നേരിട്ട ജീവികളെ രക്ഷിച്ചതിനെക്കുറിച്ചും ജീവികൾ ജീവികളെ സഹായിച്ചതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ മനുഷ്യനെ അപകടകരമായ സാഹചര്യത്തിൽ നിന്നും രക്ഷിച്ച ജീവികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, മാൻ അറ്റാക്ഡ് ബൈ ലയൺ. വനത്തിലൂടെയുള്ള യാത്ര എല്ലായ്പ്പോഴും അത്ര സുരക്ഷിതമായിരിക്കണമെന്നില്ല. പല രീതിയിലുള്ള അപകടങ്ങളെ നേരിടേണ്ടതായി വന്നേക്കാം. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വന്യജീവികളുടെ ആക്രമണം. കാലിഫോർണിയ സ്വദേശിയായ റോബർട്ട് ബിഗ്സ് എന്ന വ്യക്തിക്കുണ്ടായ ഞെട്ടിക്കുന്ന അനുഭവമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വനത്തിലൂടെയുള്ള ഹൈക്കിങ്ങിനിടയിൽ ഇദ്ദേഹത്തെ ഒരു പെൺസിംഹം ആക്രമിക്കുകയായിരുന്നു. ജീവൻ രക്ഷിക്കുവാനായി പല രീതിയിൽ ഇദ്ദേഹം സിംഹത്തിനെതിരെ പ്രഹരമേൽപ്പിച്ചുകൊണ്ടിരുന്നു. കയ്യിലിരുന്ന ചുറ്റിക കൊണ്ട് സിംഹത്തെ അടിച്ചിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ഈ സമയം ഒരു കരടി ഇത് കാണുകയും ഉടൻ തന്നെ ഇങ്ങോട്ടേക്കെത്തി സിംഹത്തിന്റെ പിടിയിൽ നിന്നും ഇയാളെ രക്ഷിക്കുകയും ചെയ്തു. മറ്റൊരു ജീവിയിൽ നിന്ന് ഇത്തരമൊരു സംഭവം ഉണ്ടായത് ഏറെ അത്ഭുതത്തോടെ ഇദ്ദേഹം ഇന്നും ഓർത്തുവെക്കുന്നു. നമ്പർ 9, ദ ബെലൂഗ വെയിൽ സേവ് ഡൈവർ. വളരെ വ്യത്യസ്തമായ ഒരു മത്സ്യ വിഭാഗമാണ് ബെലൂഗ തിമിംഗലങ്ങൾ. മനുഷ്യരോടായാലും ഏറെ അടുത്തിടപഴകുവാൻ മടി കാണിക്കാത്ത ഒന്നാണിത്. ഒരു ബെലൂഗ വെയിൽ ഒരു മനുഷ്യന്റെ രക്ഷകനായി എത്തിച്ചേർന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. കിഴക്കൻ ചൈനയിലാണ് ഈ സംഭവം നടക്കുന്നത്. പ്രശസ്തമായ പോളാർലാൻഡ് അക്വേറിയത്തിൽ യാങ്യുൻ എന്ന ഡൈവർ നീന്തുകയായിരുന്നു. അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായമില്ലാതെ പരീക്ഷണം എന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു ഇത്. എന്നാൽ അടിഭാഗത്തേക്കെത്തിയ യാങ്ങിന് ശ്വാസം ലഭിക്കാതെ വരികയും മരണത്തിന്റെ വക്കിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഈ സമയം ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ബെലൂഗ വെയിൽ ഈ ഭാഗത്തേക്ക് എത്തുകയും അതിവേഗം ഇവരെ ജലോപരിതലത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. നമ്പർ 8, ഡിയർ സേവ്സ് വുമൺ. ഒരു മാൻ ഒരു സ്ത്രീയുടെ രക്ഷകനെ എത്തുന്ന സംഭവമാണിത്. ഓക്സ്ഫോർഡിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു പാർട്ടി ആഘോഷങ്ങൾക്ക് ശേഷം മടങ്ങവെ ഒരു സ്ത്രീയെ മോഷ്ടാവ് ആക്രമിക്കുകയും പണം അപഹരിക്കുകയും ചെയ്തു. അതിവേഗ ആക്രമണത്തിൽ അമ്പരന്നു പോയ ഇവർക്ക് തിരികെ പ്രതികരിക്കാനുള്ള അവസരം പോലും ലഭിച്ചില്ല. നിസ്സഹായമായ അവസ്ഥ നേരിട്ട ഈ യുവതിക്ക് രക്ഷകനായി എത്തിയത് ഒരു മാനായിരുന്നു. സംഭവം കണ്ടുകൊണ്ടിരുന്ന മാൻ മോഷ്ടാവിന്റെ അടുത്തേക്ക് ഓടിയെത്തുകയും ഇയാളെ ആക്രമിക്കുകയും ആയിരുന്നു. മാനിന്റെ പ്രഹരമേറ്റ മോഷ്ടാവിന് തുടർന്ന് ഓടുവാൻ സാധിച്ചില്ല. ഈ സമയം തന്നെ ഒരു സംഘം പോലീസ് ഇങ്ങോട്ടേക്ക് എത്തുകയും മോഷ്ടാവിന് പിടികൂടുകയും ചെയ്തു. നമ്പർ 7, ഡോൾഫിൻ പ്രൊട്ടക്റ്റ് സ്വിമ്മർ ഫ്രം ഷാർക്ക്. ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകൾ എന്നറിയപ്പെടുന്ന സ്രാവുകളുടെ ഇനം ഏറെ അപകടകാരികളാണ്. വർഷം തോറും ഇവ മനുഷ്യരെ ആക്രമിച്ചതായ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ 2019 സർഫിംഗ് വിദഗ്ധനായ ടോഡ് ആൻഡ്രൂസിന് ഒരു അനുഭവം ഉണ്ടാവുകയായിരുന്നു. സർഫ് ചെയ്തുകൊണ്ടിരിക്കെ ഒരു ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് ഇയാളെ ആക്രമിക്കുകയായിരുന്നു. എന്നാൽ ഭാഗ്യവശാൽ ഇയാൾക്ക് കാര്യമായ പരിക്കുകൾ ഒന്നും തന്നെ സംഭവിച്ചില്ല. ഇവിടെ ഇയാളെ തുണച്ചത് ഒരു കൂട്ടം ഡോൾഫിനുകളായിരുന്നു. ഇയാൾക്ക് മുന്നിൽ ഒരു കവചം പോലെ ഡോൾഫിനുകൾ പ്രതിരോധം തീർക്കുകയായിരുന്നു. തന്മൂലം വൈകാതെ തന്നെ സ്രാവ് പിൻവലിയുകയും ചെയ്തു. ഏറെ അത്ഭുതത്തോടെയാണ് ഈ സംഭവത്തെക്കുറിച്ച് ടോഡ് ഇന്നും സംസാരിക്കുന്നത്. നമ്പർ 6, ലയൺ സേവ്സ് കിഡ്നാപ്ഡ് സ്കൂൾ ഗേൾ. പലപ്പോഴും മനുഷ്യനേക്കാൾ വിവേകവും കരുണയുമുള്ളത് മൃഗങ്ങൾക്കാണെന്ന് തോന്നിപ്പോയേക്കാം. എത്യോപ്യയിൽ 12 വയസ്സായ ഒരു പെൺകുട്ടി 7 കുറ്റവാളികളാൽ ആക്രമിക്കപ്പെടുകയും ഇവളെ ഇവർ കടത്തിക്കൊണ്ടുപോവുകയും ആയിരുന്നു. ഒരാഴ്ചയോളം ഇവളെക്കുറിച്ച് യാതൊരു വിവരവും വീട്ടുകാർക്ക് ലഭിച്ചില്ല. തുടർന്ന് പോലീസ് ഊർജിതമായ അന്വേഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഒടുവിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എത്തി നിന്നത് ഒരു വനമേഖലയിലായിരുന്നു. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പെൺകുട്ടിക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് ഒരു കൂട്ടം സിംഹങ്ങളായിരുന്നു ചുറ്റിനും ഉണ്ടായിരുന്നത്. തുടർന്ന് ഇവളെ രക്ഷിക്കുവാനായി നിരവധി ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. നമ്പർ 5, ബോയ് സേവ്ഡ് ബൈ ഗൊറില്ല. 1996 നടന്ന ഒരു സംഭവമാണിത്. ഏറെ വിവേകശാലികളായ ഒന്നായി ഗൊറില്ലകളെ വിശേഷിപ്പിക്കുന്നു. എങ്കിലും ഇവ മനുഷ്യനെ ആക്രമിച്ചതായ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ 3 വയസ്സായ ഒരു ആൺകുട്ടി മൃഗശാലയിൽ ഗൊറില്ലയുടെ കൂട്ടിലേക്ക് കാൽവഴുതി വീണു പോവുകയായിരുന്നു. ബ്രൂക്ക് ഫൈഡ് എന്ന മൃഗശാലയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഏകദേശം 20 അടി താഴ്ചയിലേക്കാണ് ഈ കുട്ടി ചാടിപ്പോയത്. വീഴ്ചയിൽ ഈ കുട്ടിയുടെ കൈകാലുകൾക്ക് സാരമായ പരിക്കുകൾ സംഭവിക്കുകയും അനങ്ങാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. ഈ സമയം കൂട്ടിലുണ്ടായിരുന്ന പെൺകുറില്ല സ്വന്തം കുഞ്ഞെന്ന പോലെ ഈ കുട്ടിയെ എടുക്കുകയും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സമീപത്തേക്ക് കുട്ടിയെ എത്തിക്കുകയും ചെയ്തു. നമ്പർ 4, എലിഫന്റ് സേവ്സ് ഗേൾ ഫ്രം സുനാമി. 2004 ഏറെ അപകടം വരുത്തിവെച്ച സുനാമിയാണ് ഇന്തോനേഷ്യൻ മേഖലയിൽ ഉണ്ടായത്.
നിരവധി ആളുകൾ മരണപ്പെടുകയും 10,000 ആളുകൾ അഭയാർത്ഥികളാവുകയും ചെയ്തു. ഈ സമയമുണ്ടായ അത്ഭുതപ്പെടുത്തുന്ന സംഭവത്തെക്കുറിച്ച് ഒരു പെൺകുട്ടി സംസാരിക്കുന്നു. 4 വയസ്സായ നിങ്നാങ് എന്ന പേരായ ആനക്കുട്ടി 8 വയസ്സുകാരിയുടെ ജീവൻ രക്ഷിക്കുകയായിരുന്നു. ആംബർ എന്ന പെൺകുട്ടിയും കുടുംബവും അവധിക്കാലം ആഘോഷിക്കുന്നതിനായി ബീച്ചിന് സമീപമുള്ള റിസോർട്ടിൽ എത്തിയിരിക്കുകയായിരുന്നു. ഈ സമയമാണ് സുനാമി ഉണ്ടായത്. അപകടകരമായേക്കാവുന്ന സാഹചര്യത്തിലേക്ക് എത്തിയ സമയം റിസോർട്ടിലുണ്ടായിരുന്ന ആനക്കുട്ടി ഇവൾക്ക് തുണയാവുകയായിരുന്നു. ഈ ആനക്കുട്ടിയുടെ പുറത്ത് ഇവളെ ഇരുത്തിയ റിസോർട്ട് ഉടമകളുടെ വിശ്വാസം കാത്തുകൊണ്ട് യാതൊരു അപകടവും ഉണ്ടാകാതെ ആംബറിനെ ആനക്കുട്ടി സംരക്ഷിച്ചു. നിസ്സാരമായ പരിക്കുകളോടെ മാതാപിതാക്കളും രക്ഷപ്പെട്ടു. നമ്പർ 3, സ്ട്രേ ക്യാറ്റ് സേവ് ബേബി. ഏറെയായി വളർത്തുമൃഗം എന്ന രീതിയിൽ വളർത്തുന്ന ജീവികളാണ് പൂച്ചകൾ. റഷ്യൻ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ബേബി മാഷ എന്ന പൂച്ചയാണ് ഇവിടെ കാണുന്നത്. പ്രദേശത്തെ എല്ലാവരുമായി ഇണങ്ങുന്ന രീതിയിലാണ് ഇത് കാണപ്പെടുന്നത്. ഒരിക്കൽ ഒരു വീടിന്റെ സമീപത്ത് നിന്നുകൊണ്ട് അസാധാരണമായ രീതിയിൽ ഈ പൂച്ച കരയുകയായിരുന്നു. ആദ്യം ആരും ഇത് ശ്രദ്ധിച്ചില്ല എങ്കിലും അസാധാരണമായ രീതിയിൽ ഇത് പിന്നെയും കരഞ്ഞപ്പോൾ വീടുടമസ്ഥൻ ഇതിന് സമീപത്തേക്ക് എത്തി. ഇവിടെ കണ്ടത് ജനിച്ച് ഒരുപാട് നാൾ ആകാത്ത ഒരു കുഞ്ഞിനെയായിരുന്നു. ആരോ ഉപേക്ഷിച്ചു പോയ രീതിയിൽ തണുത്ത കാലാവസ്ഥയിൽ അപകടകരമായ രീതിയിലായിരുന്നു ഇതിനെ കണ്ടത്. തുടർന്ന് ഈ കുഞ്ഞിനെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിക്കുകയും ചെയ്തു. നമ്പർ 2, ഡോൾഫിൻ സേവ്സ് എ ഫിഷർമാൻ. ഡോൾഫിൻ രക്ഷകനെ എത്തുന്ന മറ്റൊരു സംഭവമാണിത്. 2002 ഓസ്ട്രേലിയൻ മത്സ്യബന്ധന തൊഴിലാളിയായ ഗ്രാൻഡ് ഡിക്സൺ ഒരിക്കൽ മത്സ്യബന്ധനത്തിനിടയിൽ കടലിൽ വീണുപോവുകയായിരുന്നു. ഏറെ നേരം ഇദ്ദേഹം നടുക്കടലിൽ പെട്ടുപോവുകയുണ്ടായി. മരണത്തെ മുഖാമുഖം കണ്ട വേളയിൽ ഇദ്ദേഹത്തിനെ ആക്രമിക്കുന്നതിനായി ഒരു സ്രാവ് ഇങ്ങോട്ടേക്ക് എത്തി. എല്ലാ രീതിയിലും അപകടം നേരിട്ട ഈ സമയം ഒരു കൂട്ടം ഡോൾഫിനുകൾ ഇദ്ദേഹത്തിന് സമീപത്തേക്ക് എത്തുകയും സ്രാവിൽ നിന്നുള്ള ആക്രമണത്തിനെ ചെറുത്തു നിൽക്കുകയും ചെയ്തു. ഈ സമയിടവേളയിൽ ഇദ്ദേഹത്തിന്റെ സ്ഥിതി മനസ്സിലാക്കിയ രക്ഷാസേന ഇങ്ങോട്ടേക്ക് എത്തുകയും ഇദ്ദേഹത്തിനെ രക്ഷിച്ച് തിരികെ കരയിലേക്ക് എത്തിക്കുകയും ചെയ്തു. നമ്പർ 1, ദ ലുലു ദ പിക് പ്ലേസ് ഡെഡ്. മറ്റ് വളർത്തുമൃഗങ്ങളെ അപേക്ഷിച്ച് അല്പം തന്ത്രശാലികളായ ജീവികളാണ് പന്നികൾ. ലുലു എന്ന വളർത്തു പന്നിയെയാണ് ഇവിടെ കാണുന്നത്. 1997 മുതൽ ജോവാന എന്ന സ്ത്രീയുടെ ഉടമസ്ഥതയിലാണ് ഈ പന്നി വസിക്കുന്നത്. ഒരിക്കൽ ജോവാനയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയുണ്ടായി. ഈ സമയം ഭർത്താവ് ജോൺ പുറത്തു പോയിരിക്കുകയായിരുന്നു. വേദന കൊണ്ട് പുളഞ്ഞ ഇവരെ രക്ഷിക്കുവാനായി ഈ പന്നി തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് വീടിന്റെ മുന്നിലെ റോട്ടിൽ മരിച്ചതുപോലെ കിടക്കുകയും ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ട യാത്രക്കാർ വാഹനം നിർത്തുകയും വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്തു. മറുപടിയില്ലാത്ത സാഹചര്യത്തിൽ അകത്തേക്ക് കയറിയപ്പോൾ കണ്ടത് അബോധാവസ്ഥയിലായ ജോവാനയായിരുന്നു. തുടർന്ന് അവർ ജോവാനയെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾക്കിതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായി തോന്നിയത് ഏത് സംഭവമാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.